കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തമ്പടിച്ച പിടിച്ചുപറി സംഘം പിടിയിൽ. നിരവധി കേസുകളിലെ പ്രതികളായ കാസർകോട് സ്വദേശി മുഹമ്മദ് ഷെരീഫ്, എരമം കുറ്റൂരിലെ പ്രവീൺ എന്നിവരാണ് അറസ്റ്റിലായത്. മുഴപ്പലങ്ങാട് സ്വദേശിയുടെ പണം പിടിച്ചുപറിക്കുന്നതിനിടെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തതെന്ന് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെത്തിയ മുഴപ്പിലങ്ങാട് തെക്കേ കുന്നുമ്പ്രം സ്വദേശി വൈദ്യാർ ഹൗസിൽ സിയാദിനെയാണ് സംഘം പിടിച്ചുപറിക്കിരയാക്കിയത്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 27,000 രൂപയുമായി പ്രതികൾ രക്ഷപ്പെട്ടു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വച്ച് ഇരുവരെയും പിടികൂടുകയായിരുന്നു. പെരിങ്ങം കുറ്റൂർ എരമത്തെ പ്രവീൺ, കാസർകോട് ഉപ്പള സ്വദേശി മുഹമ്മദ് ഷെരീഫ് എന്നിവരാണ് അറസ്റ്റിലായത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതികളാണ് ഇരുവരുമെന്ന് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പറഞ്ഞു. ഓൾഡ് ബസ് സ്റ്റാൻഡിൽ വെച്ച് 3 ആളടങ്ങുന്ന സംഘം ഇയാളെ തടഞ്ഞു വെക്കുകയും ഇയാളെ കയ്യിലുണ്ടായിരുന്ന പൈസ തട്ടിപ്പറിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് അറിഞ്ഞ് ഞങ്ങളവിടെ എത്തി. അതിൽ 2 പ്രതികളാണ് ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. ഒന്ന് പ്രവീണും മറ്റൊരു മുഹമ്മദ് ഷെരീഫ് എന്ന് പറഞ്ഞ ആളുമാണ്. മുഹമ്മദ് ഷെരീഫിന് കാസർഗോഡുകാരനാണ്. അയാൾക്ക് കാസർഗോഡ്, വിദ്യാനഗർ, ബേക്കൽ, കാഞ്ഞങ്ങാട് ഈ 4 പോലീസ് സ്റ്റേഷനിലും പിടിച്ചുപറി, കളവ്, തട്ടിക്കൊണ്ട് പോകൽ എന്നിങ്ങനെയുള്ള വകുപ്പുകളിൽ ഓൾറെഡി മുൻപേ കേസുകളുള്ള ആളാണ്. അതുപോലെ തന്നെ പ്രവീൺ കണ്ണൂർ ടൗണിൽ പല കേസുകളുള്ള പ്രതിയാണ്. 2 പ്രധാനപ്പെട്ട പ്രതികളെ നമുക്ക് ഇന്ന് പിടികൂടാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇനി ഒരാളെയും കൂടി കിട്ടാനുണ്ട്. അപ്പോൾ ഇതിൽ എസ് ഐ അഖിലും അതുപോലെ തന്നെ ഹാരിസും രഞ്ജിത്തുമാണ് അവൻ്റെ ഉണ്ടായിരുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. ഇങ്ങനെ മോഷണം പിടിച്ചുപറിയൊക്കെ സ്ഥിരമായി നടത്തുന്ന ആളുകളെയാണ് ഇന്നലെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. പ്രതികളെ പിടികൂടിയതോടെ മറ്റ് നിരവധി കേസുകൾക്കും തുമ്പുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കി. ടൗൺ SI TK അഖിൽ, ASI ഹാരിസ്, രഞ്ജിത്ത്, അജയകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.